วิดังนะเจงกูดียอมไอยังลายรังลินนูเนดานิเรศลุดยังลายรังลินนูเนดานิเรศลุดവിവേചനമില്ലാത്ത സമത്വവും വൈവിധ്യവും വിഭാവനം ചെയ്യുന്ന ആഘോഷകരമായ ഒരു ലോകത്തിനു വേണ്ടി ഓഫീസ് അങ്കണങ്ങളിൽ ഒരുമ എന്ന പേരിൽ ജോയിൻറ്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി പെൺ ശബ്ദ സദസ്സുകൾ സംഘടിപ്പിച്ചു. പാട്രിയാർക്കലായി ചിന്തിക്കുന്ന സമൂഹത്തിൽ ലിംഗസമത്വം വെറും വാചാടോപമായി മാറുകയാണ്. വർഗ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും കടമയുണ്ടെന്ന ബോധ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. യോഗം യുദ്ധവിരുദ്ധ പ്രതിജ്ഞയോടെയാണ് ആരംഭിച്ചത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കോട്ട് ഒരു പ്രത്യേക ഒരു സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പിടിക്കും, അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. അവിടെ ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു ഒരു ഫംഗ്ഷന് പോയിരുന്നു. ഞാനൊരു സ്കൂളായിരുന്നു അത്. അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കും. കുട്ടികൾ അവസാനം ഭാഗ്യലക്ഷ്മിയുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് പകരം കുട്ടിയുടെ അച്ഛനായിരുന്നു എന്നോട് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, മാഡം എൻ്റെ കുട്ടി എൻ്റെ മകൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് എൻ്റെ മകൾ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കൂടെ പഠിക്കുന്ന ഒരാൺകുട്ടി വളരെ നമുക്കത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു മോശമായ ഒരു ഭാഷ ആ കുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയോട് പറഞ്ഞു. കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാനും എൻ്റെ മകളോടൊപ്പം ഇരുന്ന് കരഞ്ഞു എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുത്ത ഒരു വലിയ തെറ്റായ സന്ദേശമല്ലേ? അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരാൺകുട്ടി മോശമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കരഞ്ഞുകൊണ്ട് നമ്മൾ നേരിടേണ്ട ഒരു വിഷയമാണോ? അതിനെതിരെ നമ്മൾ പ്രതികരിച്ച് ഇറങ്ങുകയല്ലേ വേണ്ടത്? നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ പോയി നിങ്ങൾ സ്കൂൾ അധികൃതരോട് മാത്രമല്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ചെന്ന അച്ഛനും അമ്മയോടും ചോദിക്കണം. ഒരാൺകുട്ടിയോട് ഒരു പെണ്ണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നാൽ എന്താണ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്നുകൂടി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മേദിനി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വിപ്ലവ ഗായിക മാത്രമല്ല, ഒരു തലമുറയെ ആകെ ചെങ്കൊടി കയ്യിലേന്താൻ പ്രേരിപ്പിച്ച വീരവനിതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മേദിനി ചേച്ചിയെ പോലെ മറ്റൊരു ആൾ ഇനി ഉണ്ടാവില്ല. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയായ സാവിത്രി അന്തർജന, 33-ാം വയസ്സിലാണ് സാവിത്രി ചേച്ചി കസ്തൂർബ നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ തിരുവനന്തപുരം സെൻട്രലിൽ സേവികയായി ചുമതല ഏറ്റെടുക്കുന്നത്. പ്രസ്തുത യോഗത്തിൽ പി കെ മേദിനി, സുഭദ്ര അന്തർജനം എന്നിവരെ ആദരിച്ചു.
ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ, വനിതാ വിഭാഗം നേതാക്കളായ ദീപ ഒ വി, യു സിന്ധു, ആർ സിന്ധു, ബീന എന്നിവർ സംസാരിച്ചു. നിങ്ങളൊക്കെ ഇപ്പോൾ സ്വർഗത്ത് താമസിക്കുകയാണെന്ന് ഞാൻ പറയും. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കേരളത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ കണ്ട എനിക്ക് കേരളത്തിലുള്ള നിങ്ങൾ എല്ലാം സ്വർഗ സുന്ദരികളായിട്ട് ഞാൻ നോക്കുന്നു. ബാക്കി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരിമാർ അവരെല്ലാം ഇന്ത്യൻ റെയിൽവേയിലാണ്, റെയിൽവേയുടെ തീരങ്ങളിൽ കിടക്കുന്ന മനുഷ്യർ. രക്തസാക്ഷി ഗ്രാമങ്ങളേ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളേ, പുളകങ്ങളേ വീരപ്പുളകങ്ങളേ, റെഡ്സലൂട്ട് റെഡ്സലൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളേ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളേ, പുളകങ്ങളേ വീരപ്പുളകങ്ങളേ, വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളേ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളേ, വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളേ, വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണി റെഡ് സലൂട്ട്. ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണി റെഡ് സലൂട്ട്. റെഡ് സലൂട്ട് റെഡ് സലൂട്ട് റെഡ് സലൂട്ട്. ഞങ്ങളുടെ ഇടയിൽ വിവാഹം കഴിയുന്നവരെ അന്തർജനമാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹം കഴിച്ചിട്ടില്ല. ഈ 10-74 വയസ്സായി വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ വേദനിക്കാനുള്ള പ്രത്യേക കാരണം വേണ്ടാ വെച്ചാൽ, ഞങ്ങളെ അച്ഛന് 7 പെൺകുട്ടികളും ഒരാണുമാണ്. ആ 7 പെൺകുട്ടികളുടെയും വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കേണ്ടി വരുമ്പോൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കാണുമ്പോൾ വിവാഹമേ വേണ്ട എന്ന് തോന്നുന്നവരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആരെയും പ്രേമിക്കാനും തോന്നിയിട്ടില്ല. വീതിയിലിരിക്കുന്ന പ്രിയങ്കരായ നമ്മുടെ മേദിനി ചേച്ചിയും അന്തർജനവും ഭാഗ്യലക്ഷിയും എല്ലാം ഉൾപ്പെടെ സുഹൃത്തുക്കളെ, ഞാൻ വലിയ പ്രസംഗത്തിനോ ദീർഘമായ ഒരു സംസാരത്തിനോ ഒന്നും ഈ അവസരത്തിൽ വരുന്നില്ല. അന്താരാഷ്ട്ര വനിതദിനം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഏറ്റവും സമുചിതമായിട്ടാണ് ജോയിൻറ്റ് കൗൺസിൽ ആചരിച്ചു വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിനകത്തുമെല്ലാം വരുന്ന ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. മറ്റ് നമ്മുടെ സർവീസ് സംഘടനാ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അത്തരത്തിൽ വനിതാ ദിനത്തിനെ അത്തരത്തിലൊരു ആചരണമായി ഏറ്റെടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ തന്നെ ഏറ്റവും നന്നായി ആ മുദ്രാവാക്യം, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന മുദ്രാവാക്യം, മറ്റത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ത്രീപക്ഷ നിലപാട് മാത്രമല്ല, സ്ത്രീയും പുരുഷനും ഒന്നാണെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യമായി കേരളത്തിലെ പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ജീവനക്കാർക്കിടയിൽ കൊണ്ടെത്തിച്ചത് ജോയിൻറ്റ് കൗൺസിലാണ്. അതിൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത്, ഇവിടെ മാത്രമല്ല തൊട്ടപ്പുറത്ത് വികാസ് ഭവനിലും ഇതുപോലൊരു വലിയ കൂട്ടം നമ്മുടെ സ്ത്രീ വനിതാ ജീവനക്കാർ ഒത്തുകൂടി അവരുടെ വനിതാ ദിന ചർച്ചകളും സന്ദേശങ്ങളും പങ്കുവച്ചത്. ഇവിടെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നിങ്ങൾ കേട്ടുകാണും. ഒന്നാമത് ശ്രീമതി ഭാഗ്യലക്ഷ്മി അവരുടെ ജീവിതാനുഭവങ്ങൾ, അത് കേരളത്തെയും മറ്റൊരു സംസ്ഥാനങ്ങളിലുമുള്ള പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ വളരെ വിശദമായി ഇവിടെ പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഭാവിയിൽ നമ്മുടെ ഒരു അറിവ്, ഇത് കഴിഞ്ഞ തലമുറയിൽ ഇങ്ങനെയാണ് നമ്മുടെ വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ജീവിതം മുന്നോട്ട് നയിച്ചത് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ്. മേദിനി ചേച്ചി പറഞ്ഞു, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്ത്യയിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെ കേരളത്തിൽ വേരോടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചരിത്രവും അവരുടെ സുന്ദരമായ ആലാപനവും എല്ലാം നമ്മൾ കേട്ടു. അതിനേക്കാൾ അതുപോലെ തന്നെ ഏറ്റവും MRBയുടെ ചെറുമകൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, കേരളം കണ്ടിൽ ഏറ്റവും പ്രശസ്ത ഏറ്റവും ആദരിക്കപ്പെട്ട ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സാവിത്രി അന്തർജനമാണ്. അപ്പോൾ MRB എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു വിധവയെ ആദ്യമായി വേളി കഴിക്കാൻ തീരുമാനിക്കുന്നതാണ്. വലിയ സാമൂഹ്യമായി ഒരു വലിയ ചലനം സൃഷ്ടിച്ച അത്രയധികം സമൂഹത്തിനകത്ത് ആ സമൂഹ ആ സമുദായത്തിനകത്ത് ഏറ്റവും
ബ്രാഹ്മണ സമുദായത്തിനകത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഇടപെട്ട ഒരു മഹാനായ മനുഷ്യൻ്റെ അവരുടെ ചെറുമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം അവരുടെ ജീവിതത്തിൻ്റെ അന്നത്തെ കാലത്തെ ജീവിതത്തെ സംബന്ധിച്ച് വിവരിക്കാൻ വന്നത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെ കാര്യമാണ്. നമ്മുടെ ഈ നാട്ടിൽ നിങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പുള്ള ചരിത്രം പഠിച്ചാൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തുൾപ്പെടെയുള്ള ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന അമ്മ വീടുകൾ എന്ന് പറയുന്ന സങ്കല്പങ്ങളൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ അമ്മ വീട് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിൻ്റെ മറ്റൊരു തരത്തിൽ ഉള്ള ജീവിതാനുഭവങ്ങളുള്ള വീടുകളാണ് ഈ അമ്മ വീടുകൾ എന്ന് പറയുന്നത്. രാജാവിൻ്റെ കുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം എന്ന് കരുതുന്ന ഒരു തലമുറ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായിരുന്നാലും നമ്മുടെ വനിതാ പ്രവർത്തകർക്ക് ഇത് ഇപ്പോൾ പറഞ്ഞത് ഒരു വലിയ അനുഭവം ജീവിതത്തിന് ജീവിതവുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ കിട്ടിയൊരു വലിയ അറിവാണ്. അത് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം ഉപയോഗപ്രദമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. എല്ലാ വനിതകൾക്കും ആദരിക്കാൻ കിട്ടുന്ന ഒരു ദിവസം, ഈ ഒരു ദിവസം 365 ദിവസവും ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് ഉറക്കെ പറയാനാണ് എനിക്കിഷ്ടം. നമ്മൾ പൂർണ്ണമായും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിൽ നമ്മൾ ആദരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതുപോലെ നിങ്ങൾ ഉറപ്പിച്ച് പറയുക, നമ്മൾ ആദരിക്കപ്പെടുന്നുണ്ട്. ഒരു പക്ഷാഭേദം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ നമ്മൾ വീണ്ടും ഈ ദിനത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇത് എന്നേ അവസാനിപ്പിക്കേണ്ട ദിനമായിരുന്നില്ലേ? ഇന്ന് എൻ്റെ ഓഫീസിൽ ഈ ഒരു ദിനം ആചരിച്ചു. അവിടെ വന്ന് സംസാരിച്ചത് കേരളത്തിലെ പ്രശസ്ത പാമ്പുപിടുത്ത വനിതയായ രാജി അനിൽകുമാർ ആയിരുന്നു. അവർ വളരെ കാര്യമായിട്ട് പാമ്പിനെ പിടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അവർക്ക് മൂർഖനെ പേടിയില്ല എന്ന് പറഞ്ഞു. വിഷപ്പാമ്പുകൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അവർ രാത്രിയിൽ ജീപ്പ് ഓടിക്കും, ട്രക്കർ ഓടിക്കുമെന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞൊരു വാക്ക്, വളരെ അവരത് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. പിടിക്കുന്ന മൂർഖന് പേടിയില്ല, വിഷപ്പാമ്പിന് അവർക്ക് പേടിയില്ല, രാത്രിയിൽ വണ്ടി ഓടിക്കാൻ പേടിയില്ല. പക്ഷേ രാത്രി വണ്ടി ഓടിച്ചു പോകുമ്പോൾ പോലീസിൽ നിന്ന് കൈ കാണിച്ചാൽ അവർക്ക് നിർത്താൻ പേടിയാണ്. കാരണം അത് പോലീസാണോ എന്നൊരു സംശയം. ആ ഒരു പേടി തന്നെയാണ് ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. സൗത്ത് ജില്ലാ വനിതാ കമ്മിറ്റിയുടെ പേരിലും നമ്മൾ ഓരോ വനിതാ സഖാവിന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.